ശ്രീ റിജിൽ മാക്കുറ്റി തന്നെ അപായപ്പെടുത്താൻ കൂടോത്രം നടത്തി എന്നാണ് കെ പി സി സി അധ്യക്ഷന്റെ നിലപാട്. അവിടെ നിന്ന് കണ്ടെത്തുന്ന തകിടും കൂടോത്ര സാധനങ്കളും ഒക്കെയാണ്. പൊട്ടിക്ക് സ്വാമി എന്നൊക്കെ നമ്മൾ സിനിമയിൽ ചിരിച്ചുകൊണ്ട് കണ്ട സീൻ വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ ജീവിതത്തിൽ അതിന്റെ ഭാഗമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു നാണക്കേടാണ്. ഇപ്പോൾ അതിന് മറുക്രിയ കൂടി ചെയ്തു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിയുടെ സഹായം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ഒക്കെ അഭിരമിക്കുന്നവരാരാണ്? ആ ചോദ്യം സ്വാഭാവികമല്ലേ? എനിക്കതിനെ പറ്റി കൂടുതലായി വിവരം അറിയില്ല. ഇപ്പൊ ചാനലിൽ കണ്ട വാർത്തക്ക് അപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. എന്താണെന്ന് ഇത് അന്വേഷിച്ച് പറയേണ്ട കാര്യമാണ്. അപ്പൊ തീർച്ചയായും ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള വിഷയമല്ലല്ലോ. അതുകൊണ്ട് ആ വിഷയത്തിനകത്ത് ഞാൻ എനിക്ക് ആ ഒരു പ്രതികരിക്കാനുള്ള സാഹചര്യം ഇല്ല. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെന്ന് ഇങ്ങനെ വാർത്തകൾ കാണുന്നതിനപ്പുറത്തേക്ക് മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ഒരു കാര്യം, ശ്രീ ഡി കെ ശിവകുമാർ കേരളത്തിൽ തനിക്കെതിരെ ചില പൂജകൾ നടന്നു എന്ന് പറഞ്ഞത് ഈ സമീപകാലത്താണ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് വേണ്ടി കുടുംബാംഗങ്ങൾ പൂമൂടൽ എന്ന എന്തോ ഒരു ആചാരം നടത്തി അതിനുവേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞു. അതൊക്കെ വലിയ ചർച്ച, കോൺഗ്രസ് വലിയ ആയുധമാക്കിയതാണ്. വി എം സുധീരൻ പറയുന്നു തന്നെ അപായപ്പെടുത്താൻ ഇത്തരത്തിൽ ചില കുടില നീക്കങ്ങൾ നടന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഈ രാഷ്ട്രീയത്തിലൊക്കെ ഇത്രത്തോളം അധപ്പതിച്ച ആളുകളാണോ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആളെ? ഇപ്പോൾ ദൈവവിശ്വാസവും മതവിശ്വാസവും ഈശ്വര വിശ്വാസവും ഒക്കെ ആർക്ക് വേണമെങ്കിലും ആകാം. അത് നമ്മുടെ മതേതര മൂല്യങ്ങളുടെ ഭാഗമാണ്, നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന നമ്മുടെ അവകാശം കൂടിയാണ്. പക്ഷേ ഇത്തരം കൂടോത്രം എന്നൊക്കെ പറയുമ്പോൾ മുട്ടയിൽ ജപിച്ച് ശത്രുവിനെ നിഗ്രഹിക്കുക എന്ന താഴ്ന്ന നിലയിലേക്കൊക്കെ ഈ രാഷ്ട്രീയ നേതാക്കൾ മാറുന്നുണ്ട് എന്ന് അങ്ങേക്ക് എപ്പോഴെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങ് ഒരു യുവജന നേതാവ് എന്ന നിലയിലാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഞാൻ ഈ പറയുന്നത് ഇപ്പൊ വിശ്വാസത്തിന്റെ ഭാഗമായി തന്നെ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയാം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ കാണുന്നതാണ്. അത് അതിനകത്ത് അതിന്റെ കൂടുതലായ വിശദാംശങ്ങളിലേക്കോ അതിന് മറ്റു വലിയ അത്യാധികമായ അറിവൊന്നും എനിക്കില്ല. സ്വാഭാവികമായി ഇത്തരം വിഷയങ്ങൾ കാണുന്നു. ഇപ്പൊ നിങ്ങൾ കണ്ട ഈ വിഷ്വൽ എങ്ങനെയാണ് വന്നത്? ഇപ്പോ അവിടെ നിന്ന് തന്നെയാണോ എന്ന് എനിക്ക് അറിയില്ല. ഇത് ബഹുമാനായ കെ പി സി പ്രസിഡന്റോ ബന്ധപ്പെട്ട ആളുകൾ ആരും ഇതിനകത്ത് പ്രതികരണം നടത്തിയത് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇത് എന്താണ് ഇതിന്റെ വസ്തുത എന്ന് അറിയാതെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് എങ്ങനെ പ്രതികരിക്കാനാണ്? സ്വാഭാവികമായി അങ്ങേയും അമ്പരപ്പിക്കുന്ന ഒരു വിഷയമാണ്, എന്നെയും അമ്പരപ്പിക്കുന്ന വിഷയമാണ്, പ്രേക്ഷകരെയും അമ്പരപ്പിക്കുന്ന ദൃശ്യങ്ങളും വിവരങ്ങളുമാണ്. തന്നെ അപായപ്പെടുത്താൻ കൂടോത്രം നടത്തി എന്നതാണ് കെ പി സി പ്രസിഡന്റിന്റെ നിലപാട് എന്നാണ് ഫെലിക്സ് കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കെ സുധാകരന്റെ വീടിന് സമീപം കുഴിച്ചിട്ട തകിടുകൾ കണ്ടെത്തിയ ദൃശ്യങ്ങൾ, അതും ഒന്നര വർഷം മുൻപ് കുഴിച്ചിട്ട തകിടുകൾ പുറത്തു വന്നു. ആ തകിട് കണ്ടെത്താൻ ഒരു മന്ത്രവാദിയുടെ സഹായം തേടിയിരുന്ന കെ പി സി അധ്യക്ഷൻ, ഒപ്പം എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ കൂടി ഉണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും അമ്പരക്കും.